ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇഞ്ചിക്കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ ഇഞ്ചിക്കറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വെല്ലുമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ പുറത്തുനിന്ന് അതിന് ഞാൻ കഴിച്ചിട്ടില്ല. വെല്ലുമ്മയും വെല്ലുമ്മയുടെ മരുമക്കളും മക്കളും അങ്ങനെ അത്രയും ഒരു ആൾക്കാർ മാത്രമേ ഇത് ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കാം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് തേങ്ങ വേണം, കുറച്ച് വേപ്പല, കുറച്ചുള്ളി. ഇതൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇഞ്ചി ഒരു 1/4 kg താഴെയായിട്ട് ഇഞ്ചി കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു പച്ചമുളക്, പിന്നെ 2 spoon മല്ലിപ്പൊടി, 1/4 spoon മഞ്ഞൾപ്പൊടി, 2 spoon മുളക് പൊടി. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയൊക്കെ ചെയ്യാം. നമുക്കിനി വറുക്കാനുള്ള സാധനങ്ങളൊന്ന് വറുത്തെടുക്കാം. അതായത് തേങ്ങയും ഉള്ളി വേപ്പല. അപ്പോൾ നമുക്ക് പാൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓയിലില്ലാണ്ട് നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കാം. ഓയിൽ ഒഴിച്ച് വറുത്ത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് നമുക്കിത് ഈ ഓയിലിലേക്ക് നമുക്ക് തേങ്ങ ഒരു 1/4 cup തേങ്ങ, അതായത് 1/2 muri തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ തേങ്ങയും ഉള്ളി വേപ്പല നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഇഞ്ചിക്കറി എന്ന് പറയുന്നത് അടിപൊളിയാണ്. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇഞ്ചിക്കറിയും കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. ഞാൻ നേരത്തെ പുളി കാണിക്കാൻ വേണ്ടി മറന്നുപോയി. നമ്മുടെ വാളമ്പുളിയിൽ ആ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. തേങ്ങ നന്നായിട്ട് വറന്നതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ മസാല പൗഡേഴ്സ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികൾ നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മസാലപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ സിമ്മിലിടാം. കാരണം അത് കരിയാൻ പാടില്ല. എന്നിട്ട് നമുക്കിതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു തേങ്ങയും മസാല പൗഡേഴ്സൊക്കെ നമ്മൾ അരച്ച് നമ്മൾ കറി വെക്കാൻ പോകുന്ന കലത്തിലേക്ക് നമുക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകും അരഞ്ഞതിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പുളി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പുളി നമ്മൾ പിഴിഞ്ഞിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൽ കുറച്ച് ആവശ്യമുള്ള ഉപ്പും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഫ്ലെയിം ഓണാക്കാം. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളയ്ക്കണം. നന്നായിട്ട് കറി തിളച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൽ കുറച്ച് ശർക്കരയുണ്ട്, അതിട്ട് കൊടുക്കാം. ശർക്കര ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് പറയണതെന്ന് വെച്ചാൽ ഇതിൽ ഇഞ്ചി നമ്മൾ ലാസ്റ്റ് ഇടുള്ളൂ. അതായത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി ഇടുള്ളൂ. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ശർക്കരയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് ചൂടൊന്നും ആവി ഒന്ന് പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ ഇഞ്ചി ഇടാം. ഇതാണ് ഈ കറിയുടെ ഹൈലൈറ്റ്. അപ്പോൾ ഈ ഒരു ചെറിയ ചൂടിൽ കിടന്നിട്ട് ഇഞ്ചി ഒന്ന് വേവും, അതാണ് ഈ കറിയുടെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി നമുക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് നമുക്കിതൊന്ന് വറവിടാം. അപ്പോൾ ഈ ഇഞ്ചിക്കറി നമുക്ക് വറവ് ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ കറി ഇന്ന് നമുക്ക് നാളേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് റെഡിയാക്കി വെക്കാം. അപ്പോഴേക്കും നാളേക്ക് അത് ഇരിക്കുമ്പോൾ നമ്മുടെ ഇഞ്ചിക്ക് നല്ലോണം സോക്കായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് എല്ലായിടത്തും വറവിറുന്ന പോലത്തെ നമുക്ക് കടുകും ഒക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ ഇഞ്ചിക്കറി നമുക്ക് വറവിടാം. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഇഞ്ചിക്കറി സത്യം പറഞ്ഞാൽ അങ്ങനെ എല്ലായിടത്തും ഒന്നും കാണാറില്ല. ഇവിടെ സ്പെഷ്യലായിട്ട് വെക്കണ ഒരു ഇഞ്ചിക്കറി ഉണ്ടാകും. എന്ത് ഡിഷിൻ്റെ എന്തുണ്ടാക്കിയാലും ഈ ഇഞ്ചിക്കറി നമ്മൾ ഇവിടെ എന്തായാലും ഉണ്ടാക്കും. നമ്മുടെ കടുക് പൊട്ടിക്കഴിയും. നമുക്കിതിൽക്ക് വേപ്പലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നമ്മുടെ കറിയിൽ കൊഴിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിക്കറിയുടെ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് നാളേക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ അടിപൊളി സൂപ്പർ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.